ഹായ് ഹലോ ഗൈസ്, അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഫ്രാങ്ക്ലിൻ്റെ ബാക്കി എപ്പിസോഡായിട്ടാണ് വന്നിട്ടുള്ളത് ഗൈസ്. അപ്പോൾ കുറേ നാൾക്ക് ശേഷം നമ്മൾ മാലിബു മാൻഷനിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ് ഗൈസ്. കഴിഞ്ഞ ദിവസം നമ്മൾ ബെന്നിക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള ഈ ഒരു ഈബിൾ ജെറ്റിൻ്റെ വണ്ടിയൊക്കെ നമ്മുടെ മാൻഷനിൽ സേഫായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ വണ്ടി എന്തായാലും നമ്മൾ വെളിയിലേക്ക് ഇറക്കിയിട്ടില്ല. ലോസ്റ്റ് ചെയ്യാങ്ങുമായിട്ടുള്ള ഇഷ്യൂസൊക്കെ പറഞ്ഞ് തീർത്തതിന് ശേഷം വെളിയിലേക്ക് ഇറക്കിയാൽ മതി എന്നാണ് ബെന്നി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തായാലും വണ്ടി വെളിയിൽ ഇറക്കുന്ന ആ ഒരു ടൈമിൽ എന്തായാലും ഈ ഒരു വണ്ടിയും കൊണ്ടിട്ട് നമ്മളൊരു ഓഫ് റോഡ് ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഗൈസ്. അതെന്തായാലും സെറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഓഫ് റോഡ് ട്രിപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ. ഓക്കെ, എന്തായാലും ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാവിലെ തന്നെ നമ്മുടെ കൈറ വിളിച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്. കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് നമ്മൾ കൈറയും കൂട്ടിയിട്ട് ഒരു ഓഫ് റോഡ് ട്രിപ്പൊക്കെ പോയിട്ടുണ്ടായിരുന്നു നമ്മുടെ ട്രെവറിൻ്റെ വണ്ടിയിൽ. അപ്പം ട്രെവറിന് നമ്മൾ ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുത്ത ആ ഒരു വണ്ടിയിലായിരുന്നു നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് എന്തായാലും രാവിലെ കൈറ വിളിച്ചിട്ട് പറയുകയാണ് എന്തായാലും ഒരു ട്രിപ്പൊക്കെ പോയാലോ എന്ന് നമ്മളടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്. എന്തായാലും വെറുതെ നിൽക്കുകയല്ലേ, അപ്പോൾ എന്തായാലും ചൂണ്ടയിടാൻ പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഗൈസ്. അതായത് ഫിഷിങ്ങിന് പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഓക്കെ, എന്തായാലും നമ്മുടെ ബെന്നിയുടെ വണ്ടിയാണ് കേട്ടോ ഇത്. നമ്മുടെ ലംബോർഗിനി ഉറുസ് ആണ് ഇത് ഗൈസ്. അപ്പോൾ നമ്മുടെ വണ്ടികളെല്ലാം നമ്മുടെ ഡെസേർട്ട് മെൻഷനിലാണ് കിടക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് പോകാൻ വേണ്ടിയിട്ട് ബെന്നി ഈ ഒരു വണ്ടി തൽക്കാലത്തേക്ക് നമുക്ക് തന്നിരിക്കുകയായിരുന്നു. ഓക്കെ, എന്തായാലും ഈ ഒരു വണ്ടിയും കൊണ്ട് നമ്മൾ നേരെ കൈറ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. കൈറ സാനിറ്റൈസറിൽ എവിടെ നിൽക്കുന്നുണ്ടെന്ന് നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലൊക്കേഷനും കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും നേരെ അവിടെ ചെന്നിട്ട് കൈറ പിക്ക് ചെയ്യാം ഗൈസ്. എന്നിട്ട് നമുക്ക് നേരെ എന്ത് ചെയ്യാം, ഫിഷിങ്ങിന് പോവാം. അപ്പോൾ ചൂണ്ടയിടാനാണ് കേട്ടോ പോകുന്നത്. ചൂണ്ടയിട്ട് മീൻ പിടിക്കാനൊക്കെയാണ് നമ്മൾ പോകുന്നത്. കടലിൻ്റെ നടുക്ക് പോയിട്ടാണ് ഗൈസ് നമ്മളിന്ന് ചൂണ്ടയിടാൻ വേണ്ടിയിട്ട് പോകുന്നത്. സാധാരണ കടലിൻ്റെ നടുക്ക് പോയിട്ട് എല്ലാവരും വല വിരിച്ചൊക്കെയാണ് മീൻ പിടിക്കാറുള്ളത്. നമ്മളിന്ന് എന്തായാലും കടലിൻ്റെ നടുക്ക് ചെന്നിട്ട് ചൂണ്ടയിട്ട് മീൻ പിടിക്കാനൊക്കെ ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ബോട്ടൊക്കെ നമ്മുടെ ട്രെവർ സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ട്രെവറിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കയ്യിൽ ഒരു അടിപൊളി ബോട്ടൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ബോട്ടിലാണ് നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നത്, കടലിൻ്റെ നടുക്കേക്ക് പോകുന്നത്. ട്രെവർ എന്തായാലും വിളിച്ചിട്ട് ആ ഒരു ബോട്ടൊക്കെ സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും നമുക്ക് അവിടെ ചെന്നതിന് ശേഷം ട്രെവറിനെ ഒന്ന് വിളിച്ചു നോക്കാം. ഏകദേശം കയറ് നിൽക്കുന്ന ആ ഒരു ലൊക്കേഷൻ്റെ അടുത്തൊക്കെ തന്നെ നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നു. ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് നമ്മുടെ ഡെസേർട്ട് മെൻഷൻ. നമ്മുടെ വണ്ടികളെല്ലാം അവിടെയാണ് ഗൈസ് കിടക്കുന്നത്. മാലിബു മെൻഷനിൽ ഇപ്പോൾ ഒരു വണ്ടിയില്ല, നമ്മുടെ ഈബിൾ ജെറ്റിൻ്റെ വണ്ടി മാത്രമാണ് ഇപ്പോൾ മാലിബു മെൻഷനിൽ കിടക്കുന്നത്. ഓക്കെ, എന്തായാലും നമ്മൾ കയറ് നിൽക്കുന്ന ലൊക്കേഷൻ്റെ അവിടെയൊക്കെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. കയറെ ഒന്ന് ഫോൺ വിളിച്ച് നോക്കാം, ഇനി ഇവിടെ എവിടെയാണെന്ന് അറിയില്ല പുള്ളിക്കാർ നിൽക്കുന്നത്. ഓക്കെ, എന്തായാലും നമ്മൾ കയറെ ഫോൺ വിളിച്ചിട്ടുണ്ടായിരുന്നു. കയറ് വന്ന് വണ്ടിയിലേക്ക് കയറിയിട്ടുണ്ട്. നമുക്കിനി എന്തായാലും ബോട്ട് കിടക്കുന്ന ലൊക്കേഷനിലേക്ക് പോവാം. ബോട്ട് കിടക്കുന്നത് ഇവിടെ നിന്ന് കുറച്ച് ദൂരം ഫ്രണ്ടിലോട്ട് പോയി കഴിഞ്ഞാൽ ഒരു ബീച്ച് സൈഡൊക്കെ ഉണ്ട് ഗൈസ്. അവിടെയാണ് ബോട്ടും കാര്യങ്ങളൊക്കെ കിടക്കുന്നതെന്നാണ് ട്രെവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും അവിടെ ചെന്നതിന് ശേഷം നമുക്ക് നോക്കി നോക്കാം വണ്ടി ഏതാണെന്നൊന്നും അറിയില്ല, ബോട്ട് ഏതാണെന്നൊന്നും അറിയില്ല. നല്ലൊരു അടിപൊളി ഫിഷിങ്ങിനൊക്കെ പോകാൻ പറ്റിയ ഒരു അടിപൊളി ബോട്ടാണെന്നാണ് ട്രെവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, എന്തായാലും നമുക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ചൂണ്ട മേടിക്കണം. ചൂണ്ടയും മേടിക്കണം, അതിൽ കുരുത്തിടാനുള്ള ആ ഒരു എരേഖ മേടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഷോപ്പിൽ വന്നിട്ടുണ്ട്. ഈ ഒരു ഷോപ്പിൽ മാത്രം ഈ ഒരു ചൂണ്ട കിട്ടത്തുള്ളൂ ഗൈസ്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും ഇവിടെ നമുക്ക് കുറച്ച് ചൂണ്ട വാങ്ങിക്കാം. അപ്പോൾ കുറേ അധികം ചൂണ്ടകൾ തന്നെ മേടിക്കണം, കാരണം നമ്മൾ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഫിഷിങ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ടൈമിൽ ചിലപ്പോൾ നമ്മുടെ ചൂണ്ട വല്ലതൊക്കെ ഒടിഞ്ഞു പോകും ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് കൂടുതൽ മേടിച്ചിരിക്കും. ഒരു 10 എണ്ണം മേടിച്ചിട്ടുണ്ട് നമ്മുടെ ഫ്രാങ്ക്ലിൻ. 10 എണ്ണത്തിൻ്റെ ആവശ്യമൊന്നും വരില്ല എന്നാണ് തോന്നുന്നത്. എന്തായാലും ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് 10 എണ്ണമൊക്കെ തന്നെ മേടിച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ പോകുന്ന വഴിക്ക് കടലിൻ്റെ അവിടെ എവിടെയെങ്കിലും വെച്ചിട്ട് ആരെങ്കിലും ചൂണ്ട ഇട്ട് മീൻ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ അവരുടെ ചൂണ്ട വല്ല ഒടിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാം ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് ചെന്നിട്ട് ബില്ലൊക്കെ പേ ചെയ്യാം. ചേട്ടാ, അപ്പോൾ നമ്മൾ 10 ചൂണ്ട എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 10 ചൂണ്ടയ്ക്ക് എത്ര രൂപയെന്ന് വെച്ചാൽ ബില്ലടിച്ച് പെട്ടെന്ന് ബില്ല് തന്നോ, ക്യാഷ് അടച്ചിട്ട് നമ്മൾ പെട്ടെന്ന് പോകണം നമുക്ക് ഗൈസ്. അപ്പോൾ ചേട്ടൻ എന്തായാലും നമുക്ക് ബില്ലും കാര്യങ്ങളൊക്കെ തന്നെ തന്നിട്ടുണ്ടായിരുന്നു. ക്യാഷൊക്കെ തന്നെ ഫുള്ള് സെറ്റിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 13 ചൂണ്ട എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ 10 എണ്ണമല്ല എടുത്തിട്ടുള്ളത്, 13 ഫിഷിംഗ് റോഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ 13 എണ്ണത്തിൻ്റെ ക്യാഷ് നമ്മളിവിടെ പേ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഗൈസ്. ഇനി എന്തായാലും നമുക്ക് നേരെ വെളിയിലേക്ക് ഇറങ്ങാം. അങ്ങനെ 13 ഫിഷിംഗ് റോഡ് മേടിച്ചുകൊണ്ട് നമ്മളിതാ ഷോപ്പിൻ്റെ വെളിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. വണ്ടി എടുത്തിട്ട് നമുക്കിനി നേരെ നമ്മുടെ ബോട്ട് കിടക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് പോവാം. ട്രെവർ വിളിച്ചിട്ട് ഫ്രണ്ടിൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. നമുക്ക് എന്തായാലും അവിടെ ചെന്നതിന് ശേഷം നോക്കി നോക്കാം ബോട്ടൊക്കെ ഏതാണെന്ന്, സെറ്റ് ബോട്ടൊക്കെ ആണെന്നാണ് ട്രെവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, എന്തായാലും നമുക്ക് വണ്ടി നേരെ കത്തിച്ച് വിടാം. അപ്പോൾ ഈ വണ്ടിയുടെ ടോപ്പ് സ്പീഡൊക്കെ എത്രയാണെന്നൊന്നും അറിയില്ല ഗൈസ്. ഈ വണ്ടിയുടെ ടോപ്പ് സ്പീഡ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യാം, നമുക്ക് വേറൊരു വീഡിയോയിൽ അതൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം. ഏകദേശം നമ്മൾ ആ ഒരു ബീച്ചിൻ്റെ ആ ഒരു സൈഡിലൊക്കെ തന്നെ എത്താറായിട്ടുണ്ട്. ബീച്ചെന്നൊന്നും പറയാൻ പറ്റില്ല ഗൈസ്. ഇതേപോലെ മീൻ പിടിക്കാനൊക്കെ പോകുന്ന ആ ഒരു സ്ഥലമൊക്കെയാണ്, ഈ ബോട്ടൊക്കെ കൊണ്ട് ഒതുക്കിയിടുന്ന ആ ഒരു സ്ഥലമൊക്കെയാണ് ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോകാം. നമ്മുടെ വണ്ടി ഇവിടെ എവിടെയെങ്കിലും സേഫായിട്ട് പാർക്ക് ചെയ്ത് ഇട്ടിട്ട് വേണം നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും വണ്ടി സേഫായിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്ഥലമൊക്കെ ഇവിടെ ഉണ്ടോ എന്ന് അറിയില്ല. എന്തായാലും നമുക്ക് നോക്കി നോക്കാം. ബെന്നിയുടെ വണ്ടിയാണ് ഗൈസ്, ലംബോർഗിനി ആണ് ഇത്. എങ്ങാനും ആരെങ്കിലും അടിച്ചു മാറ്റിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ക്യാഷൊക്കെ എന്തായാലും നമ്മൾ ബെന്നിക്ക് കൊടുക്കേണ്ടി വരും. അപ്പോൾ എന്തായാലും ഇവിടെ എവിടെയെങ്കിലും ഒതുക്കിയിടാൻ സ്ഥലമുണ്ടോ? ഓക്കെ, ഇവിടെ ഒരു പൊളിഞ്ഞ ഷെഡൊക്കെ തന്നെ ഉണ്ട്. ഇതിൻ്ന്റെ സൈഡിലേക്ക് നൈസായിട്ട് കയറ്റി പാർക്ക് ചെയ്തത്, ഇവിടെ നിന്ന് ആരും വന്ന് എടുത്തുകൊണ്ട് പോകില്ല ഗൈസ്. വണ്ടി എന്തായാലും ലോക്ക് ചെയ്തിൻ്റെ കയ്യിൽ ഇടുന്നത് കൊണ്ട് വേറെ സീനൊന്നും ഇല്ല.
ഓക്കെ, ഇവിടെ ബോട്ടൊന്നും കാണുന്നില്ലല്ലോ. ട്രെവർ ഇനി നമ്മളെ പറ്റിച്ചതാണോ എന്ന് അറിയില്ല. എന്തായാലും നമുക്ക് ട്രെവറിനെ ഒന്ന് വിളിച്ച് നോക്കാം. ഇവിടെ ബോട്ട് പോയിട്ട് ഒരു ഈച്ച കുഞ്ഞിനെ പോലും കാണാനില്ല. എന്തായാലും നമുക്ക് ട്രെവറിനെ ഒന്ന് കോൾ ചെയ്ത് നോക്കാം. ഹലോ ട്രെവർ അണ്ണ, ഇവിടെ ബോട്ടൊന്നും ഇല്ലല്ലോ. നിങ്ങളല്ലേ പറഞ്ഞത് ഇവിടെ വന്നാൽ മതി, ഫുള്ള് സെറ്റ് ആണെന്നൊക്കെ. ഇവിടെ ബോട്ട് പോയിട്ട് ഒരു ഈച്ച കുഞ്ഞിനെ പോലും കാണുന്നില്ല. ഫ്രാങ്ക്ലിൻ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്യും. ഫ്രാങ്ക്ലിൻ ആ വേട്ടവളി ഇതുവരെയും ബോട്ട് കൊണ്ടുവന്നില്ലല്ലേ. ഞാൻ അവനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. എന്തായാലും അവിടെ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യും. ഫ്രാങ്ക്ലിൻ ഇപ്പൊ അവൻ കൊണ്ടുവരും. എന്തായാലും ഗൈസ്, ഡ്രൈവർ എന്തായാലും അവനെ ഒന്ന് വിളിച്ചു പോകട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ കയറേക്കത് അവിടെ സെറ്റായിട്ട് നിൽക്കുന്നുണ്ട്. ഓക്കെ സാർ, അങ്ങനെ നമ്മൾ കുറേ സമയം ഇവിടെ വെയിറ്റ് ചെയ്ത് നിന്നപ്പോൾ ഡ്രൈവറിൻ്റെ ഫ്രണ്ട് ബോട്ടൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ കൊണ്ടുവന്നിരിക്കുന്ന ബോട്ട് ഏതാണ് നോക്കിയ ഗൈസ്, കറക്റ്റ് മീൻ പിടിക്കാൻ പോകുന്ന ബോട്ടൊക്കെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിലെങ്ങനെയാണ് മീൻ പിടിക്കാൻ പോകുന്നതെന്ന് അറിയില്ല. സാധാരണ ഇതിലെ ഈ ഒരു ബോട്ടിലാണ് ഗൈസ് മീൻ പിടിക്കാനൊക്കെ പോകുന്നത്. പക്ഷേ നമ്മുടെ ഫ്രാങ്ക്ലിൻ ഉദ്ദേശിച്ചത് ഇതേപോലത്തെ ബോട്ടൊന്നും അല്ല, വേറൊരു ലക്ഷറി ടൈപ്പ് ബോട്ടൊക്കെ ആയിരുന്നു ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ എന്തായാലും കിട്ടിയത് വെച്ചിട്ട് പോവാം അല്ലേ. ഓക്കെ, എന്തായാലും ചാടി ഇതിലേക്ക് കയറി. ഇതെന്താണ് ഫ്രാങ്ക്ലിൻ കയറാത്തത്? ഓക്കെ, കയറ ഇനിയിപ്പോൾ എവിടെയാണെന്ന് അറിയില്ല. കയറ വെള്ളത്തിലേക്ക് ഇറങ്ങി ചാടിയോ? ഓക്കെ, കയറതോ അതുവഴിയൊക്കെ ഓടിയൊക്കെ വരുന്നുണ്ട്. എന്താണ് പരിപാടി എന്നൊന്നും അറിയില്ല. പുള്ളിക്കാർ അതുവഴി നീന്തിയൊക്കെയാണ് ഗൈസ് വരുന്നത്. എന്തായാലും നീന്തിയൊക്കെ വരട്ടെ. പാവം കുറേ ദൂരം കറങ്ങി നീന്തിയൊക്കെ വരുന്നുണ്ട്. ഓക്കെ, എന്തായാലും പതുക്കെ കയറി വന്നോളൂ. നമുക്ക് എന്തായാലും ചെന്നിട്ട് ബോട്ട് സ്റ്റാർട്ട് ചെയ്ത് ഇടാം ഗൈസ്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് ഫ്രണ്ടിലോട്ട് എടുക്കാം. കയറി വരുന്നില്ലല്ലോ ഇതെന്തായാലും. ഓക്കെ, കയറി വന്നോളൂ. ഓക്കെ, കയറി എന്തായാലും കയറിയൊക്കെ തന്നെ വന്നിട്ടുണ്ട്. നമ്മളെന്തായാലും ബോട്ട് എടുത്തിട്ട് ഫ്രണ്ടിലോട്ട് പോകുന്നുണ്ട് ഗൈസ്. കുറച്ച് ദൂരം ഫ്രണ്ടിലോട്ടൊക്കെ ചെന്നിട്ട് കടലിൻ്റെ ഏകദേശം ഒരു സെൻട്രലൊക്കെ ആയിട്ട് ചെന്ന് നിന്നതിന് ശേഷം നമുക്ക് ചൂണ്ടയിട്ട് മീൻ പിടിക്കാം. അപ്പോൾ എന്തായാലും കുറച്ച് ദൂരം നമുക്ക് എന്തായാലും ഓടിച്ചു പോകും. ഈ ഒരു ബോട്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പതുക്കെ പോകത്തുള്ളൂ. ഇത് നമ്മുടെ റൈറ്റ് സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ അവിടെ ചെറിയൊരു ബോട്ടൊക്കെ പോകുന്നത് കാണാൻ പറ്റുന്നുണ്ട്, സ്പീഡ് ബോട്ടൊക്കെ. അപ്പോൾ ഇതേപോലെ ആരെങ്കിലുമൊക്കെ മീൻ പിടിക്കാനൊക്കെ പോയിട്ട് പോകുന്നതായിരിക്കും. ഉള്ള മീൻ മൊത്തവും ആ ഒരു ബോട്ടിലുള്ള അവന്മാർ പിടിച്ചുകൊണ്ട് പോയോ എന്നറിയില്ല ഗൈസ്. എന്തായാലും നമുക്ക് നോക്കി നോക്കാം. ഇത്രയും വലിയ കടലല്ലേ, എന്തായാലും ഒരുപാട് മീനൊക്കെ തന്നെ ഉണ്ടാവും. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി നോക്കാം മീനൊക്കെ കിട്ടുമോ ഇല്ലയെന്നൊന്നും അറിയില്ല. ഏത് മീൻ എങ്ങനത്തെ മീനൊക്കെയാണ് കിട്ടുന്നതെന്നൊന്നും അറിയില്ല ഗൈസ്. എന്തായാലും നമുക്ക് പോയിട്ട് നോക്കി നോക്കാം. അപ്പോൾ ഈ ബോട്ട് പതുക്കെ പോകത്തുള്ളൂ ഗൈസ്. ഈ ബോട്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതാണ്, പതുക്കെ പോകത്തുള്ളൂ. മറ്റേ സ്പീഡ് ബോട്ട് പോകുന്ന പോലെ വലിയ സ്പീഡിനൊന്നും പോകത്തില്ല. ചെറിയൊരു സ്പീഡിനൊക്കെ ഈ ഒരു ബോട്ട് നീങ്ങത്തുള്ളൂ. ഓക്കെ, എന്തായാലും നമ്മൾ കുറച്ച് ദൂരം ഫ്രണ്ടിലോട്ട് വന്നിട്ട് ഇത് അവിടെ നിന്ന് ഫിഷിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ചൂണ്ട ഇടുന്നുണ്ട് ഗൈസ്. കയറ എന്തായാലും ചൂണ്ട ഇടുന്നില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കയറൊക്കെ അറിഞ്ഞുകൂടാന്നൊക്കെയാണ് ഗൈസ് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് തന്നെ നമുക്കൊരു അട്ടിപ്പൊളി മീനിനെ കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ പേരെന്താണെന്ന് നിങ്ങൾ ചോദിക്കരുത് ഗൈസ്, എനിക്കറിയില്ല ഈ മീനിൻ്റെ പേരെന്താണെന്ന്. ഓക്കെ, നിങ്ങൾക്കറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക ഗൈസ്. ഓക്കെ, എന്തായാലും നമ്മൾ അടുത്ത് വീണ്ടും എന്താ നമ്മൾ ചൂണ്ടയെടുത്ത് വെള്ളത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി അടുത്ത് ഏത് മീനാണ് കിട്ടുന്നതെന്ന് നമുക്ക് നോക്കി നോക്കാം. അല്ല, വെറൈറ്റി മീൻ വല്ലതും കിട്ടിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു അല്ലേ. ഓക്കെ, എന്തായാലും നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, എന്തായാലും അടുത്ത് വീണ്ടും ഒരു മീൻ വന്ന് വീണിട്ടുണ്ട്. ഇത് ചൂരയാണെന്നാണ് ഗൈസ് തോന്നുന്നത്. കണ്ടിട്ട് ഇതിൻ്റെ കളറൊക്കെ കണ്ടിട്ട് ചൂരയാണെന്നാണ് തോന്നുന്നത്. നമുക്ക് എന്തായാലും നോക്കി നോക്കാം. ഓക്കെ, എന്തായാലും ഇത് ചൂര തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണ് ഇങ്ങനെ ഇരിക്കുന്നത്? ഓക്കെ, എന്തെങ്കിലും ആവട്ടെ. ഓക്കെ, എന്തായാലും നമുക്ക് ഇനി അടുത്ത് വീണ്ടും ഒന്നും കൂടെ ഒന്ന് ചൂണ്ടയിട്ട് നോക്കാം. ഇനിയിപ്പോൾ അടുത്ത് വലിയ മീൻ വല്ലതൊക്കെ കിട്ടുമെന്നൊക്കെ തന്നെ നോക്കി നോക്കാം. ഇതൊക്കെ ചെറിയ മീനാണ്. അപ്പോൾ എന്തായാലും കുറച്ച് മീൻ നമ്മൾ എടുത്തിട്ട് ബാക്കി മീനിനെയൊക്കെ നമ്മൾ എന്തായാലും കൊണ്ടുവന്ന് വിൽക്കും ഗൈസ്. സിറ്റിയിൽ ഈ മീനൊക്കെ വിൽക്കുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ കൊണ്ടുവന്നിട്ട് വിറ്റിട്ട് നമുക്ക് ക്യാഷ് ആക്കാം. ഓക്കെ, എന്തായാലും അടുത്തത് വീണ്ടും ഒരു മീനൊക്കെ തന്നെ വന്ന് വീണിട്ടുണ്ട്. ഇത് ഇച്ചിരി കൂടി വലിയൊരു മീനാണ് കേട്ടോ. നമ്മൾ ആദ്യം പിടിച്ച രണ്ട് മീനിനേക്കാളും കുറച്ചും കൂടി വലിയൊരു മീനാണ് നമുക്ക് മൂന്നാമത് കിട്ടിയത്. കയർ അങ്ങോട്ടേക്ക് തിരിഞ്ഞ് പിണങ്ങി നിൽക്കുന്ന പോലെയൊക്കെ നിൽക്കുന്നുണ്ട് ഗൈസ്. എന്താണെന്ന് അറിയില്ല. എന്തായാലും നമുക്ക് ചോദിച്ച് നോക്കാം. ഓക്കെ, എന്തായാലും നമുക്ക് ഒന്നും കൂടി ഒന്ന് ഇട്ട് നോക്കാം ചൂണ്ട. അപ്പോൾ ഇനി അടുത്ത് ഏത് മീനാണ് കൊത്തുന്നതെന്ന് നോക്കട്ടെ. ഓക്കെ, എന്തായാലും ഫ്രാങ്ക്ലിൻ ആഞ്ഞ് വലിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ ഓക്കെ, ഇതെന്തായാലും ചെറിയ മീനാണ് ഗൈസ്. എന്ത് മീനാണെന്ന് അറിയില്ല, ചെറിയൊരു മീനൊക്കെയാണ് കിട്ടിയിട്ടുള്ളത്. കയർ എന്തിനാണ് പിണങ്ങിയിരിക്കുന്നതെന്ന് അറിയില്ല. എന്തായാലും നമുക്ക് ചോദിച്ചു നോക്കാം. ഫ്രാങ്ക്ലിൻ, എനിക്ക് ഈ ചെറിയ മീനൊന്നും വേണ്ട, എനിക്ക് വലിയ മീൻ വേണം. സ്ട്രാവിന് വേണം, തിമിംഗലം, സ്ട്രാവ്, അങ്ങനത്തെ വലിയ മീനിനെ വേണം ഫ്രാങ്ക്ലിൻ. ഗൈസ്, കയറ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കയറൊക്കെ സ്രാവിന് വേണമെന്നാണ് പറയുന്നത്. തിമിംഗലം, സ്രാവ്, അങ്ങനത്തെ വലിയ മീനിനൊക്കെ വേണമെന്നാണ് ഗൈസ് പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ചും കൂടി കടലിൻ്റെ ഉള്ളിലേക്ക് പോവാം. അപ്പോൾ ഇവിടെ നിന്ന് പിടിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു സ്രാവിനെയൊന്നും കിട്ടത്തില്ല. എനിക്ക് തോന്നുന്നില്ല ഗൈസ് സ്രാവിനെയൊക്കെ കിട്ടുമെന്ന്. കാരണം നമ്മൾ ചൂണ്ടയിട്ടാണ് മീൻ പിടിക്കുന്നത്. വല വിരിച്ച് മീൻ പിടിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ സ്രാവിനെയൊക്കെ കിട്ടിയേനായിരുന്നു. ചൂണ്ടയിട്ട് മീൻ പിടിച്ചു കഴിഞ്ഞാൽ സ്രാവിനെയൊന്നും കിട്ടൂല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതേപോലുള്ള ചെറിയ മീനിനെയൊക്കെ കിട്ടത്തുള്ളൂ. ഓക്കെ, എന്തായാലും നമ്മൾ കുറച്ച് ദൂരവും കൂടി ഫ്രണ്ടിലോട്ട് വന്നിട്ടുണ്ട്. ഇനി എങ്ങാനും ചൂണ്ടയിൽ സ്രാവ് വല്ലതും കൊളുത്തിയാലോ. ഓക്കെ, കയറ് എന്തായാലും താഴെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരു വലിയൊരു സ്രാവിനെ കിട്ടിക്കഴിഞ്ഞാൽ കയറ് എന്തായാലും ഹാപ്പി ആവും. ഓക്കെ, എന്തായാലും നമ്മൾ കുറച്ച് ദൂരവും കൂടെ ഫ്രണ്ടിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇനി ഇവിടെ എവിടെയെങ്കിലും വണ്ടി പാർക്ക് ചെയ്ത് ഇടാം. ഓക്കെ, കടലിൻ്റെ നടുക്കാണ് ഗൈസ് നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിടുന്നത്. സെറ്റ് വണ്ടി അല്ലേ. അപ്പോൾ ഈ ഒരു ബോട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യാം കേട്ടോ. ഈ ഒരു ബോട്ടൊക്കെ എങ്ങനെയുണ്ടെന്ന്. മുതലാളി ജങ്ക ജക്ക ജക എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെയാണ് നമ്മുടെ ഫ്രാങ്ക്ലിൻ്റെ ബോട്ടൊക്കെ ഓടിച്ച് പോകുന്നത്. എൻ്റെ മോനെ, സെറ്റ് സാധനം ഗൈസ്. നമ്മൾ അവിടെ നിന്ന് പിടിച്ച മീനൊക്കെ അത് ബോട്ടിനകത്ത് ഉണ്ടോ എന്നറിയില്ല. ഇനി ചാടി കടലിലേക്ക് തന്നെ തിരിച്ച് പോയിട്ടുണ്ടോ എന്നുള്ള കാര്യം അറിയില്ല ഗൈസ്. എന്തായാലും ഫ്രണ്ടിൽ കിടക്കുന്നുണ്ടോ എന്ന് തോന്നുന്നു ആ മീനൊക്കെ.
ഓക്കെ, എന്തായാലും നമുക്ക് എന്തായാലും താഴേക്ക് ഇറങ്ങിയിട്ട് ചൂണ്ടയിട്ട് മീൻ പിടിച്ച് നോക്കാം. ഇനിയിപ്പോൾ അടുത്ത് ഏത് മീനിനെയൊക്കെയാണ് കിട്ടുന്നതെന്ന് അറിയില്ല. ഓക്കെ, ഇവിടെ കയറ് നിപ്പുണ്ടായിരുന്നല്ലോ, കയറ് എങ്ങോട്ട് പോയി? കേസ് കയറേ കാണുന്നില്ല, വല്ല തിമിംഗലം വല്ലതും ഒന്ന് പിടിച്ചോണ്ട് പോയി. ആ ഇല്ല ഇല്ല ഇല്ല, പുള്ളിക്കാർ വെള്ളത്തിലേക്ക് ഇറങ്ങി ചാടിയിരിക്കുകയാണ് കേസ്, എന്താണെന്നൊന്നും അറിയില്ല. ഓക്കെ, എന്തായാലും നമ്മുടെ ഫ്രാങ്ക്ലിൻ ചൂണ്ടയിട്ട് ആ തിമിംഗലത്തിനെ പിടിക്കാനുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. ഓക്കെ, കേസ് ഫസ്റ്റ് അറ്റംപ്റ്റ് പാളിയിട്ടുണ്ട് കേസ്. ചെറിയൊരു മീനിനെയാണ് കിട്ടിയിട്ടുള്ളത്. ഈ ഒരു ചൂണ്ടയിൽ എന്തായാലും തിമിംഗലമൊന്നും കുരുങ്ങത്തില്ല കേസ്. പിന്നെ കയറയുടെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചൂണ്ടയിട്ട് തിമിംഗലത്തിനെ പിടിക്കുക എന്ന് പറയുന്നത്. ഓക്കെ, എന്തായാലും ചൂണ്ടയിൽ ഏറെ എന്തോ സാധനമൊക്കെ കുരുത്ത് വന്നിട്ടുണ്ടായിരുന്നു. എന്താണ്, പലകയാണോ ഇത്? ഓക്കെ, കടലിൻ്റെ അടിയിൽ കിടക്കുന്ന പലകയൊക്കെ ചൂണ്ടയിൽ കുരുത്തൊക്കെ വരികയാണ്. ഇത് എന്താണെന്നൊന്നും അറിയില്ല. കൊള്ളതാ, വീണ്ടും കയറതാ, വീണ്ടും വെള്ളത്തിലേക്ക് ഇറങ്ങി ചാടിയിരിക്കുകയാണ് കേസ്. നമ്മുടെ കണ്ണെന്ന് അങ്ങോട്ട് തെറ്റിക്കഴിഞ്ഞാൽ കയറ നേരെ വെള്ളത്തിലേക്ക് ഇറങ്ങി ചാടുകയാണ്. എന്താണെന്ന് അറിയില്ല കേസ്. കടലിൽ കുളിക്കാനുള്ള ആഗ്രഹം കൊണ്ട് ഇറങ്ങി ചാടുന്നതാണെന്നാണ് തോന്നുന്നത്. ഓക്കെ, എന്തായാലും നമ്മുടെ ഫ്രാങ്ക്ലിൻ എന്താ വീണ്ടും ചൂണ്ടയിട്ട് മീനിനെ പിടിക്കുകയാണ്. അപ്പോൾ അടുത്ത് ഏത് മീനിനെ കിട്ടുമെന്ന് നോക്കി നോക്കാം. ഓക്കെ, അടുത്ത് വീണ്ടും ചെറിയൊരു മീനിനെ, ചെറുതല്ല കേസ്, ഇച്ചിരിയൊരു വലിയൊരു മീനൊക്കെ തന്നെയാണ് അത്യാവശ്യം. എനിക്ക് തോന്നുന്നു ഈ ഒരു ചൂണ്ടയിൽ ഈ ഒരു സൈസിനുള്ള മീനൊക്കെ കുരുങ്ങത്തുള്ളൂ എന്നാണ് തോന്നുന്നത്. ഇതിനേക്കാളും സൈസുള്ള മീനൊന്നും ഈ ഒരു ചൂണ്ടയിൽ കുരുങ്ങത്തില്ല ഗൈസ്. എന്തായാലും നമുക്ക് വീണ്ടും ഒന്നും കൂടി ചൂണ്ടയിട്ട് നോക്കാം ഇനി എന്താണ് കിട്ടാൻ പോകുന്നത്. എന്തായാലും കടലിൻ്റെ അടിയിൽ നിന്ന് ഈ പലകയൊക്കെ എങ്ങനെ കയറി വന്നു എന്നാണ് ഗൈസ് അറിയാൻ പാടില്ലാത്തത്. അപ്പോൾ ഈ പലകയൊക്കെ ആരാണ് ഈ കടലിൻ്റെ അടി കൊണ്ടു വന്നിട്ടിരിക്കുന്നതെന്ന് അറിയില്ല. ഓക്കെ, നമുക്ക് ഇവിടെ നിന്ന് മീൻ പിടിക്കാൻ പറ്റുമോ നോക്കി. ഓക്കെ, ഇവിടെ നിന്ന് പിടിക്കുന്നത് ഡേഞ്ചറാണ്. കടലിലേക്ക് വീണ് പോയി നീന്താൻ അറിയാന്നുള്ളതുകൊണ്ട് പിന്നെ വേറെ സീനൊന്നും ഇല്ല കേസ്. പക്ഷേ കടലിലേക്ക് വീഴുന്ന ആ ഒരു ടൈമിൽ വല്ല സ്രാവോ തിമിംഗലോ വല്ലതൊക്കെ വന്നു കഴിഞ്ഞാൽ ഫ്രാങ്ക്ലിനെ കടിച്ചെടുത്തോട്ട് പോകും കേസ്, അത് വേറൊരു കാര്യമാണ്. ഓക്കെ, എന്തായാലും വീണ്ടും ആ ഫ്രാങ്ക്ലിൻ ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്നുണ്ട്. അപ്പോൾ ഇനി അടുത്ത് ഏത് മീനിനെ കിട്ടുമെന്നൊക്കെ തന്നെ നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, ഇതെന്താ? ഓക്കെ സാർ, എന്താണ്, ബാറ്ററി ആണോ? ഓക്കെ ഗൈസ്, ബാറ്ററി ഒക്കെ ഇതാ കടലിൻ്റെ അടിയിൽ നിന്നൊക്കെ വരികയാണ് കേസ്. ഇതിപ്പോൾ മീൻ പിടിക്കാൻ വന്നിട്ട് ഫുള്ള് ആക്രി സാധനങ്ങളാണ് കേസ് കടലിൻ്റെ അടിയിൽ നിന്നൊക്കെ കിട്ടുന്നത്. ഇതിപ്പോൾ നമ്മൾ മീൻ വിൽക്കാൻ പോകുന്നതിന് പകരം ഈ ആക്രിയൊക്കെ കൊണ്ടുവന്ന് വിൽക്കാൻ പോകേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. അടുത്ത് നമുക്ക് കിട്ടിയത് ബാറ്ററിയാണ്. മിക്കവാറും നമ്മളൊരു ആക്രി കട തുടങ്ങേണ്ടി വരും കേസ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇനിയും ഒന്ന് ചൂണ്ടയിട്ട് നോക്കാം. ഇനിയിപ്പോൾ അടുത്ത് എന്ത് ആക്രിയാണോ എന്തോ കുരുങ്ങി വരുന്നത്. കയറ അവിടെ നിന്ന് മാറി നിന്നോ, ഈ ബാറ്ററിയൊക്കെ വന്ന് തലയിലെങ്ങാനും വീണ് കഴിഞ്ഞാൽ സീനാണേ. ഓക്കെ സാർ, അടുത്ത് എന്താണ്, പാസ്പോർട്ടോ? ഓക്കെ, ഇതെന്താണ് സാറ് FIB എന്തോ ID കാർഡാണ് കേസ്. ഇതൊക്കെ കടലിൻ്റെ അടിയിൽ നിന്നൊക്കെ കയറി വരികയാണ്. ഇതൊന്നും നമുക്ക് വേണ്ട, ഇതൊക്കെ സീനാണ്. ഓക്കെ, അതെന്തായാലും കടലിൻ്റെ അടിയിലേക്ക് തന്നെ നമ്മൾ തിരിച്ചെടുത്ത് ഇട്ടിട്ടുണ്ട്. അതൊന്നും നമുക്ക് വേണ്ട. ഈ ബാറ്ററിയൊക്കെ ആക്രി കൊടുത്താൽ പൈസയെങ്കിലും കിട്ടും കേസ്. എന്തായാലും നോക്കി നോക്കാം. ഓക്കെ, അടുത്ത് വീണ്ടും നമ്മുടെ ഫ്രാങ്കിൽ എന്താ ഇപ്പുറത്തെ സൈഡിലേക്ക് വന്ന് ചൂണ്ടയിട്ടിട്ടുണ്ട്. ആ ഒരു സൈഡിൽ നമ്മൾ ഫുള്ള് ആക്രിയാണ് കിട്ടിക്കൊണ്ടിരുന്നത്. ഇവിടെ നിന്നപ്പോഴും ആക്രി തന്നെയാണ് കേസ് കിട്ടുന്നത്. എന്തോ ഒരു സാധനം നമ്മുടെ ഫ്രാങ്കിൻ്റെ തലയ്ക്ക് മുകളിൽ കൂടി അപ്പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു എന്തോ ഒരു കസേര പോലത്തെ എന്തോ സാധനമാണ് കേസ്, ചെയർ പോലത്തെ എന്തോ സാധനമാണ്. അതെ, സീറ്റാണ് കേസ്, വണ്ടിയുടെ സീറ്റാണ്. അതെന്തായാലും നമ്മുടെ കപ്പലിലേക്ക് വീണിട്ടില്ലായിരുന്നു, നേരെ അപ്പുറത്ത് വെള്ളത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. കയറ് അവിടെ നിന്ന് മാറിയുന്നോ കയറ് ഇതൊക്കെ വന്ന് തലയിൽ വീണ് കഴിഞ്ഞാൽ ഇവിടെ ഹോസ്പിറ്റലൊന്നും ഇല്ല ഈ ഒരു കടലിൻ്റെ നടുക്ക്. ഈ ബോട്ടാണെങ്കിൽ പതുക്കേ പോകത്തുള്ളൂ ഹോസ്പിറ്റലിലേക്ക് പോകാൻ. ഇനി കരയിലേക്ക് പോയി നമ്മുടെ വണ്ടി എടുത്തിട്ടേക്ക് വേണം പോകാൻ വേണ്ടിയിട്ട്. കരയിലെത്താനാണെങ്കിൽ ഈ ബോട്ട് പതുക്കേ എത്തത്തുള്ളൂ. ഓക്കെ, എന്തായാലും അടുത്ത് എൻ്റെ മോനെ കേസ്, ഇത് ഫുള്ള് ആക്രിയാണ് കിട്ടുന്നത്. അതും നമ്മുടെ ബോട്ടിലേക്ക് വീണിട്ടില്ലായിരുന്നു. എന്തോ ഒരു സാധനം, ആ ഒരു തകരം പോലത്തെ എന്തോ സാധനമാണെന്നാണ് തോന്നുന്നത്. അതും തെറിച്ച് വെളിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഇനി മീനിനെ കിട്ടാൻ പാടാണെന്നാണ് തോന്നുന്നത് കേസ്. ഇനി മൊത്തം ആക്രി സാധനങ്ങളായിരിക്കും മിക്കവാറും. അടുത്ത് ഇനി എന്താണാവോ കിട്ടുന്നത്? ഓക്കെ, എന്തായാലും അടുത്തത് ഡോറൊക്കെ വരികയാണ് കേസ്. കാറിൻ്റെ ഡോറൊക്കെ നമ്മുടെ ഫ്രാങ്കിൻ്റെ തലയ്ക്ക് മുകളിൽ കൂടെ പോവുകയാണ്. എന്തായാലും തലയിലൊന്നും വീണിട്ടില്ല, അതും നമ്മുടെ കപ്പലിലേക്ക് വീണിട്ടില്ല കേസ്. നേരെ അപ്പുറത്ത് വെള്ളത്തിലേക്കാണ് പോകുന്നത്. ഇതൊക്കെ ആരാണ് കടലിൻ്റെ അടിയിൽ കൊണ്ടുവന്ന് ഇടുന്നതെന്ന് അറിയില്ല കേസ്. ഇതെന്താണ് മീനിനെ കിട്ടാത്തത്? ഫുൾ ആക്രി സാധനങ്ങളാണല്ലോ കിട്ടുന്നത്. എന്തായാലും ട്രെവറിനെ വിളിച്ചിട്ട് ഒരു പെട്ടി ഓട്ടോറിക്ഷ വല്ലതും വിളിച്ചുകൊണ്ട് കരയിൽ വന്ന് നിൽക്കാൻ പറയാം, ഈ ആക്രിയൊക്കെ കൊണ്ടുപോണ്ടേ. ഓക്കെ, എന്തായാലും അടുത്ത് നമുക്കിത് കുറേ സമയത്തിന് ശേഷം ഒരു മീനിനെ കിട്ടിയിട്ടുണ്ട്. അതും ചെറിയൊരു മീനിനെയാണ് കേട്ടോ കിട്ടിയത്. എന്തായാലും നമുക്ക് കുറച്ച് മീനിനെയും കൂടെ തന്നെ പിടിക്കണം കേസ്. കുറച്ച് മീനെ നമുക്ക് എടുത്തതിന് ശേഷം ബാക്കിയുള്ള മീനിനെ കൊണ്ട് നമുക്ക് വിൽക്കാനുള്ളതാണ്. ഈ ആക്രി സാധനങ്ങളും എന്തായാലും നമുക്ക് വിൽക്കണം. എൻ്റെ മോനെ കേസ്, ഇത് നോക്കിയേ കേസ്, തിമിംഗലത്തിനെ പിടിക്കാൻ വന്നിട്ട് നമുക്ക് ആക്റ്റീവ കിട്ടി കേസ്. എൻ്റെ മോനെ, സെറ്റ് സാധനം. എന്തായാലും കയറൊക്കെ സന്തോഷമായിട്ടുണ്ടാവും. തിമിംഗലത്തിന് കിട്ടിയില്ലെങ്കിൽ എന്താ, ഒരു സെറ്റ് പുതിയൊരു ആക്റ്റീവ കിട്ടിയില്ലേ. എന്തായാലും കയറ ഹാപ്പിയാണെന്നാണ് തോന്നുന്നത്. കയറൊക്കെ ഇനി തിമിംഗലും സ്രാവും ഒന്നും വേണ്ട, ഈ ഒരു ആക്റ്റീവ മാത്രം മതി എന്നാണ് കേസ് പറയുന്നത്.
എന്തായാലും ഇവിടുന്ന് പോകാന്നൊക്കെ തന്നെ കയറ പറയുന്നുണ്ട്, മതി എന്നൊക്കെയാണ് പറയുന്നത്. ആക്റ്റീവ് കിട്ടിയപ്പം കയറ എന്തായാലും ഹാപ്പി ആയിട്ടുണ്ട്. ഗീസ് ഒരു ജൂണ്ടയിൽ സ്രാവും തിമിങ്ങലും ഒന്നും കുരുങ്ങുന്നില്ല, ആക്റ്റീവൊക്കെ കുരുങ്ങി വരുന്നുണ്ട്. ഗീസ് അതെന്തായാലും സെറ്റായിട്ടുണ്ട്. ഈ കടലിൻ്റെ അടിയിൽ ആരാണ് ഈ ആക്റ്റീവൊക്കെ കൊണ്ടിട്ടിരിക്കുന്നതെന്നൊന്നും അറിയില്ല. ഓക്കെ ഗീസ്, അടുത്ത് എന്താണ് കിട്ടിയത്? എന്താണ്, ബ്രെഡാണോ എന്തോ സാൻഡ്വിച്ചോ ബ്രെഡോ എന്തൊക്കെയാണെന്നാണ് ഗീസ് തോന്നുന്നത്. മീനിനെ തിന്നാൻ വേണ്ടിയിട്ട് ആരോ കടലിലിട്ട് കൊടുത്തതാവും എന്നാണ് തോന്നുന്നത്. അതൊക്കെ നമ്മുടെ ചൂണ്ടയിൽ കുരുത്ത് കയറി വന്നിരിക്കുകയാണ്. ഓക്കെ, ഇനി അടുത്ത് ഇനി എന്ത് കിട്ടുമോ നോക്കി നോക്കാം. കുറച്ച് സമയം കൂടെ നമുക്ക് എന്തായാലും ചൂണ്ടയിട്ട് മീൻ പിടിച്ച് നോക്കാം. ഓക്കെ, അടുത്തൊരു ഗിത്താറൊക്കെ കയറി വരികയാണ്. ഗീസ് ആ ഒരു ഗിത്താറൊക്കെ വെള്ളത്തിലേക്ക് വീണ് പോയിട്ടുണ്ടായിരുന്നു. അതെന്തായാലും നമുക്ക് മുങ്ങി എടുക്കണം, അതും നമുക്ക് കയറക്കി കൊടുക്കാം. ഗീസ് എനിക്ക് തോന്നുന്നു ഇവിടെ വിലവെടുപ്പുള്ള കുറേ സാധനങ്ങൾ ഈ കടലിൻ്റെ അടിയിലുണ്ടെന്നാണ് തോന്നുന്നത്. കുറച്ച് സമയം കൂടെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇനിയും ചിലപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ കിട്ടും. ഗീസ് മിക്കവാറും ചിലപ്പോൾ വല്ല കാറോ പ്ലെയിനോ ബസ്സോ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ കിട്ടിയാലോ. ഓക്കെ, അടുത്ത് വീണ്ടും എന്താ കുറേ സമയത്തിന് ശേഷം വീണ്ടും ഒരു മീനിനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി എന്താണ് കിട്ടുന്നത് നോക്കി നോക്കാം. അടുത്ത് ഇനി എന്തെങ്കിലും ആക്രി സാധനങ്ങളാണോ ഉപയോഗമുള്ള സാധനമാണോ കിട്ടുന്നതെന്ന് അറിയില്ല. ഓക്കെ, അടുത്ത് വീണ്ടും മീനിനെ തന്നെയാണ് കിട്ടിയിട്ടുള്ളത് എനിക്ക് തോന്നുന്നു. ഇനി മീനിനെ കിട്ടുള്ളൂ എന്നാണ് ഗീസ് എനിക്ക് തോന്നുന്നത്. ഇനി എന്തായാലും ഈ ഒരു പൊസിഷൻ മാറണ്ട, ഇവിടെ തന്നെ നിന്ന് പിടിച്ചു നോക്കാം. കാരണം ഇവിടെ നിന്ന് നമ്മൾ ചൂണ്ടയിട്ടപ്പോഴാണ് നമുക്ക് ആക്റ്റീവ് കിട്ടിയത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് തന്നെ പിടിച്ചു നോക്കാം ഗീസ്. ഓക്കെ, എന്തോ ഒരു ആക്റ്റീവ് പോലത്തെ എന്തോ ഒരു സാധനമില്ലേ പൊങ്ങി വന്നത്. ഗീസ് എന്തോ ഒരു ബൈക്ക് പോലത്തെ എന്തോ ഒരു സാധനമാണെന്നാണ് ഗീസ് തോന്നുന്നത്. പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ നേരെ അപ്പുറത്തേക്ക് ആ ഒരു വെള്ളത്തിലേക്ക് ചെന്ന് വീണിട്ടുണ്ടായിരുന്നു. നമ്മുടെ ബോട്ടിനകത്തേക്ക് വീണില്ലായിരുന്നു. അതെന്തായാലും നമുക്ക് മിസ്സായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഏതെങ്കിലും ഡ്യൂക്കോ വല്ലതും ആയിരുന്നായിരിക്കും അത്. അതെന്തായാലും മിസ്സായിപ്പോയി ഗൈസ്. ഓക്കെ, അടുത്ത് വീണ്ടും നമുക്കൊരു മീനിനെയൊക്കെയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇനി ചൂണ്ട ഇടണോ? ഇനി നമുക്ക് നേരെ പോയാലോ? എന്തായാലും ആക്റ്റീവൊക്കെ കിട്ടിയതല്ലേ, ഇനി ഇവിടെ നിന്നിട്ട് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല ഗൈസ്. കിട്ടിയ മീനിനെയും കൊണ്ട് എന്തായാലും നമുക്ക് പോവാം. കിട്ടി കുറച്ച് മീനിനെ നമുക്ക് എടുത്തതിന് ശേഷം ബാക്കിയുള്ള മീനിനെ കൊണ്ട് നമുക്ക് വിറ്റ് ക്യാഷ് ആക്കാം. ഗീസ് ഇനി കുറച്ച് സമയം കൂടി ഒന്ന് ചൂണ്ടയിട്ട് നോക്കാം. നമ്മുടെ ഫ്രാങ്ക്ലിൻ വിചാരിച്ചിട്ടുണ്ട് ചിലപ്പോൾ എന്തെങ്കിലും കൂടെയൊക്കെ തടഞ്ഞാലോ കടലിൻ്റെ അടിയിൽനിന്ന്. എൻ്റെ മോനെ ഗീസ്, ഇതെന്താണ്, റേഡിയോ ആണോ? വെള്ളത്തിൻ്റെ അടിയിൽ നിന്ന് റേഡിയോ ഒക്കെ വരികയാണ് ഗീസ്. എന്തായാലും നമുക്ക് ഡ്രൈവറിനെ വിളിച്ചിട്ട് ഒരു പെട്ടിയാട്ടോ റിക്ഷ അറേഞ്ച് ചെയ്യേണ്ടി വരും കരയിൽ ഈ ഒരു സാധനങ്ങളൊക്കെ കയറ്റിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ റേഡിയോ ഒക്കെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതാ വീണ്ടും മീനൊക്കെയാണ് വരുന്നത്. എന്തായാലും മതി ഗീസ്, ഇന്നിപ്പോൾ എന്തായാലും ഇന്നത്തേക്ക് മതി. എന്തായാലും മഴക്കോളൊക്കെ വരുന്നുണ്ടെന്നാണ് തോന്നുന്നത്. മഴയ്ക്കുമ്പോൾ എന്തായാലും നമുക്ക് കരയിൽ കയറണം. അപ്പോൾ എന്തായാലും നമുക്ക് ചൂണ്ടയൊക്കെ മടക്കി വെച്ചതിന് ശേഷം നമുക്ക് ബോട്ടെടുത്തിട്ട് നേരെ കരയിലേക്ക് പോവാം. ഗീസ് അങ്ങനെ നമ്മൾ ബോട്ടൊക്കെ തിരിച്ചിട്ട് നേരെ നമ്മൾ കരയിലേക്ക് കര ലക്ഷ്യം വെച്ചിട്ട് നേരെ പോവുകയാണ്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ കരയൊന്നും കാണാൻ പറ്റുന്നില്ല. നമ്മൾ നേരത്തെ ഇങ്ങോട്ട് വന്നപ്പോൾ കരയൊക്കെ നല്ല വൃത്തി കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇപ്പോൾ എന്തോ മഞ്ഞൊക്കെ കൊണ്ട് മൂടി കിടക്കുന്നത് പോലെ കിടക്കുന്നുണ്ട് ഗീസ്. മഴക്കോളൊക്കെ ഉണ്ടെന്നാണ് തോന്നുന്നത്. മഴയ്ക്കുമ്പോൾ എന്തായാലും നമുക്ക് കരയിലേക്ക് പോകണം. നമ്മൾ പിടിച്ച മീനൊക്കെ എന്തായാലും ബോട്ടിനകത്തൊക്കെ തന്നെ സെറ്റായിട്ട് കിടക്കുന്നുണ്ട്. കയറത ഫ്രണ്ടിൽ ആക്റ്റീവേ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ഗീസ്. കയറൊക്കെ എന്തായാലും ആ ഒരു വണ്ടി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. അതെന്തായാലും സ്റ്റാർട്ടാവും എന്നുള്ള കാര്യം അറിയില്ല. ബെന്നിയെ വിളിച്ചിട്ട് അതെന്തായാലും നോക്കേണ്ടി വരും സ്റ്റാർട്ടാവുന്നുണ്ടോ എന്നുള്ള കാര്യം. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ കരയിലേക്ക് പോവാം. ഓക്കെ, എന്തായാലും നമ്മൾ നേരെ കരയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. എന്തായാലും നമുക്ക് ഇനി ഇവിടെ നിന്ന് ഈ ഒരു മീനൊക്കെ എടുത്തിട്ട് നമ്മുടെ വണ്ടിയിലേക്ക് ആക്കണം. ഈ ഒരു ആക്റ്റീവയും ബാക്കി ആക്രി സാധനങ്ങളെല്ലാം എടുത്ത് ഇവിടെ എവിടെയെങ്കിലും ഒതുക്കി പാർക്ക് ചെയ്ത് വയ്ക്കാം ഗീസ്. ആക്റ്റീവ എന്തായാലും സ്റ്റാർട്ടാകത്തില്ല, കാരണം അത് വെള്ളത്തിൻ്റെ അടിയിലൊക്കെ കിടന്നതല്ലേ. അപ്പോൾ എന്തായാലും ബെന്നിയെ വിളിച്ചിട്ട് അതൊന്ന് നന്നാക്കി ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് മീനൊക്കെ എടുത്തിട്ട് കാറിനകത്താക്കാം ഗീസ്. എന്നിട്ട് നമുക്ക് കാർ എടുത്തിട്ട് നേരെ സിറ്റിയിലേക്ക് പോവാം, മീൻ വിൽക്കുന്ന സ്ഥലത്തേക്ക് പോവാം. ഓക്കെ, എന്തായാലും നമ്മൾ മീനൊക്കെ എടുത്ത് കാറിനകത്തൊക്കെ ആക്കിയിട്ടുണ്ട്. കയറ് വന്നത് ആ വണ്ടിയുടെ ബാക്കിലൊക്കെ കയറിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്തായാലും നേരെ സിറ്റിയിലേക്ക് പോകാം. നമ്മുടെ ആക്രി സാധനങ്ങളും നമ്മുടെ ആക്റ്റീവൊക്കെ എടുത്ത് ആ ഒരു സൈഡിൽ ഷെഡിനകത്തൊക്കെ തന്നെ ഒതുക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും ബെന്നിയെ വിളിച്ചിട്ട് ആ ഒരു വണ്ടി വന്ന് നോക്കണോ നോക്കാൻ പറയാം ഗീസ്. ആക്റ്റീവ് വന്നിട്ട് നോക്കാൻ പറയാം. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ഇനി സിറ്റിയിലേക്ക് പോകാം ഗീസ്. സിറ്റിയിൽ ചെന്നിട്ട് നമുക്ക് ആ ഒരു മീനൊക്കെ ഒന്ന് വിൽക്കാം ഗീസ്. നമ്മൾ സിറ്റിയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു, മീൻ വിൽക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ഈ ഒരു സ്ഥലത്ത് മാത്രമേ ഈ ഒരു മീനൊക്കെ എടുക്കത്തുള്ളൂ ഗീസ്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോയത് ഒരു ഷോപ്പാണെന്നാണ് തോന്നുന്നത്. എന്തായാലും വണ്ടി നമുക്ക് അകത്തേക്ക് കയറ്റാം ഗീസ്. ഇവിടെ എന്താണ് ആൾക്കാർക്ക് റോഡിൽ കൂടെ കിടന്ന് നടക്കുന്നത് ഗീസ്. ഇതുവഴി എന്തായാലും വണ്ടി കൊണ്ടുവരാൻ പാടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതാണ് ആൾക്കാരൊക്കെ ഈ ഒരു സ്ഥലത്തൂടെയൊക്കെ ഇറങ്ങി നടന്നു പോകുന്നത്. വണ്ടി വരുന്ന സ്ഥലമൊന്നും ആയിരിക്കില്ല. ഓക്കെ, നമ്മുടെ ഫ്രാങ്കിൽ എന്തായാലും കാറൊക്കെ ഇതിനകത്തേക്ക് കയറ്റിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഗീസ് ഇവിടെ എവിടെയോ ആണ് ഈ ഒരു മീനൊക്കെ സെല്ല് ചെയ്യുന്നത്. നമുക്ക് എന്തായാലും നേരെ ചെന്നിട്ട് നിന്ന് തിരക്കി നോക്കാം ഇവിടെ എവിടെയാണ് മീനൊക്കെ കൊടുക്കുന്നതെന്നുള്ള കാര്യമൊക്കെ. ഒരുപാട് നാൾക്ക് ശേഷമാണ് നമ്മളൊരു 20 മിനിറ്റ് ലെങ്തൊക്കെ ഉള്ള വീഡിയോ ഇടുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യട്ടോ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നുള്ള കാര്യമൊക്കെ. ഗീസ് അതുപോലെ തന്നെ എൻ്റെ സെക്കൻഡ് ചാനൽ ലിങ്ക് ഞാൻ വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ കൊണ്ട് പറ്റുന്നവരെ കയറി ആ ഒരു ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. GTA 5 എങ്ങനെയാണ് മോഡ്സ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്നതിനെ കുറിച്ചുള്ള ട്യൂട്ടോറിയൽ വീഡിയോസാണ് ആ ഒരു ചാനലിൽ കൂടുതലായിട്ട് ഇടുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളെ കൊണ്ട് പറ്റുന്നവരെ കയറി ആ ഒരു ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഗീസ് ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലൊക്കെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും.
ഓക്കെ സർ, എന്തായാലും മുകളിലല്ലായിരുന്നു നമ്മുടെ മീൻ കൊടുക്കേണ്ടിയിരുന്നത്, ഈ ഒരു സ്ഥലത്തായിരുന്നു. എന്തായാലും നമ്മൾ പിടിച്ചിട്ടുണ്ടായിരുന്ന എല്ലാ മീനും നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് സെല് ചെയ്തിട്ടുണ്ട്. എല്ലാ മീനും അല്ല, കുറച്ച് മീൻ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു, ബാക്കിയുള്ള മീനെല്ലാം നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് സെല് ചെയ്തിട്ടുണ്ട്. ഓക്കെ സർ, എന്തായാലും കുറച്ച് ക്യാഷ് ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ക്യാഷിന് എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് കയറാക്കി കുറച്ച് ഐസ്ക്രീമും അതുപോലെ തന്നെ കുറച്ച് ബർഗറൊക്കെ തന്നെ മേടിച്ചു കൊടുക്കാം. ഹായ് ചേട്ടാ, നമുക്ക് കുറച്ച് ഐസ്ക്രീം വേണമായിരുന്നു. അപ്പോൾ ഒരു രണ്ട് ഐസ്ക്രീമും രണ്ട് ബർഗറും എടുത്തോ. ഏത് ഫ്ലേവർ വേണം? അപ്പോൾ കയറൊക്കെ ഏത് ഫ്ലേവർ വേണം? വാനില മതിയല്ലോ അല്ലേ? ഓക്കെ ചേട്ടാ, വാനില മതി, വാനില മതി, വാനില എടുത്തോ. രണ്ട് വാനിലയും രണ്ട് ബർഗർ. ഓക്കെ സർ, എന്തായാലും ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനലും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടോ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ഗൈസ്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം മറക്കണ്ട, നമ്മുടെ സെക്കൻഡ് ചാനൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ കൊണ്ട് പറ്റുന്ന നേരെ കയറി മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ സർ, എന്തായാലും നമുക്ക് അടുത്ത ദിവസം അടുത്തൊരു വീഡിയോ കാണാൻ മതിയായിരിക്കും. ബൈ ഗൈസ്.